നമസ്തേ ആചേ സബ്കോ സ്വാഗതം നമ്മൾ പ്രേംചന്ദിൻ്റെ ഈദ്ഗാഹ് എന്നുള്ള രചനയാണ് നമ്മൾ കഥയാണ് നമ്മൾ ചെറുകഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഇതിൽ കുറച്ച് കഥാപാത്രങ്ങൾ വരുന്നുണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് അമിതും ആമിദിൻ്റെ മുത്തശ്ശിയാണ് അമീന അത് കൂടാതെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് മോസിൻ വരുന്നുണ്ട് നോറ അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ കുട്ടികൾ കഥാപാത്രങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഇവരെല്ലാവരും കൂടി നമ്മളെ ഈദിൻ്റെ അന്ന് ഈദ്ഗാഹിലേക്ക് പോവാണ് നിസ്കരിക്കാൻ പോകുന്നതാണ് നമ്മുടെ കഥയിൽ വരുന്നത് അപ്പോൾ നിസ്കരിക്കാൻ പോകുമ്പോൾ ആ കാണുന്ന കാഴ്ചകൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പല സ്ഥലങ്ങളിൽ കൂടി അവർ പല വലിയ വലിയ കെട്ടിടങ്ങളുടെ ഇതായിട്ടിൽ കൂടിയൊക്കെ പോകുന്നുണ്ട് അതുപോലെ തന്നെ കടകൾ കുറേ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറയുന്നുണ്ട് കുറേ ബംഗ്ലാവുകൾ കാണുന്നുണ്ട് പിന്നെ ക്ലബ്ബ് ഉണ്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മളിതിൽ പറയുന്നൊരു കാര്യം ഇതാണ് അതായത് പോലീസ് സ്റ്റേഷനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മളിതിൽ പറഞ്ഞത് ഇവിടെ കളവ് നടക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ഇവിടെ പറയുന്നുണ്ട് ഇരുപത് രൂപയാണ് മാസം കിട്ടുന്നത് പക്ഷേ വീട്ടിലേക്ക് അയക്കുന്നത് അമ്പത് രൂപയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം പറയുന്നത് ഇവിടെ ഈ കളവ് നടത്തുന്നതിൻ്റെ ഒരു പങ്ക് ഈ പോലീസ് കോൺസ്റ്റബിളിനും കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അമിത് ചോദിക്കുന്നുണ്ട് യഹ ലോക ചോരി കർത്താഹേ കറുവാത്തേഹേത്തോ കോനെ പകർത്താനഹിം ഇപ്പോൾ അവർ കളവും നടത്തുമ്പോൾ നടത്തിക്കുമ്പോൾ അവരെന്നാരെയും ആരും പിടിക്കുന്നില്ലേ ചോദിക്കുന്നുണ്ട് അപ്പോൾ മോസ്റ്റിൻ അവൻ്റെ നിഷ്കളങ്കത കണ്ടിട്ട് പറയുന്നുണ്ട് ഇനേ കോൻ പക്കടേക അവരെ ആരും പിടിക്കുക പക്കടനെ വാലേ അല്ലാഹ് കുദ് സജാ ബി ് ഹെ സജ സജ അപ്പോൾ അവിടെ പറയുന്നുണ്ട് പിടിക്കേണ്ടവർ അവർ തന്നെയാണ് പക്ഷേ ൂ ഇവർക്ക് ശിക്ഷ നന്നായി കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതായത് ചീത്ത കർമ്മങ്ങൾ അല്ലെങ്കിൽ പാപകർമ്മങ്ങൾ ചെയ്യുന്നവർ ചെയ്യുന്നവർ അവസാനം അത് തന്നെയാണ് അവർക്ക് കിട്ടുക നമ്മൾ പറയില്ല കൊടുത്താൽ കൊല്ലത്തും എന്ന് പറയുന്നത് പോലെ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അവർ അനുഭവിക്കേണ്ട ചെയ്യും അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് മാമനെക്കുറിച്ച് പറയുന്നുണ്ട് ധോടെ ഹി ദിൻ മാമൂം കെ ഗർമ്മി ആകലഗി കുറേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മാമൻ്റെ വീട് തീ കത്തി നശിച്ചു എന്നാണ് പറയുന്നത് സാരി ലേ പുഞ്ചി ജൽഗൈ എല്ലാ സമ്പത്തും സമ്പാദ്യവും കത്തിപ്പോയി എന്നാണ് പറയുന്നത് എനിക്ക് ഭർത്തൻ തക്തപ്പച്ച ഒരു പാത്രം പോലും അവശേഷിച്ചില്ല കൈതിൻ പേട്ക്കെ നീച്ചേ സോയെ അള്ളാ കസം പേട്ക്കേ നീച്ചേ കുറേ നാൾ ഒരു മരത്തിൻ്റെ ചുവടയാണ് കിടന്നുറങ്ങിയതെന്ന് പറയുന്നത് അള്ളാഹുവാണേ സത്യം പേട്ക്കേ നീച്ചയേ സോ എന്നവരുണ്ട് ഫിർന്ന ഞാനേ കഹാംസേ ഏക് സോ കർച്ചിലായി തോ ഭർത്തൻ പാണ്ടിയായി പിന്നെ എവിടുന്നാന്നറിയില്ല എവിടുന്നോ എവിടെ നിന്നോ നൂറ് രൂപ കടമായിട്ട് വാങ്ങിച്ച് ഭർത്തൻ പാണ്ടിയായി പാത്രങ്ങളൊക്കെ വന്നു എന്നവരുണ്ട് അപ്പോൾ ഹാമിദ് നിഷ്കളങ്കനാണ് അതുകൊണ്ടാമെന്ന് ചോദിക്കുന്നുണ്ട് നാലഞ്ച് വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയാണ് അവൻ ചോദിക്കുന്നുണ്ട് എക് സൗ തോ പച്ചാസ് സേ സിയാ താമോ ഹേ ഇപ്പോൾ നൂറ് രൂപ എക്സോ അതായത് നൂറ് രൂപ എന്ന് പറയുന്നത് പച്ചാസ് സേതാവാത്തേ ഹെ അമ്പതിനേക്കാളും കൂടുതലല്ലേ ചോദിക്കുകയാണ് കഹാം പച്ചാസ് കഹാം എക്സോ ഇപ്പോൾ മോസിനാണ് അതിന് മറുപടി പറയുന്നത് മോസിൻ പറയുന്നൊരു ഭാഗമാണ് ഹമ്മയെ ചോദിക്കുന്നു മോസിൻ പറയുന്നു കഹാം പച്ചാസ് കഹാം എക്സോ എവിടെ നൂറ് എവിടെ പച്ചാസ് ഏക്ക് തൈലി ബർഹോത്താഹേ പച്ചാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഞ്ചി നിറച്ചാണ് ഏക് തൈലി ബർഹോത്താഹേ ഒരു സഞ്ചി നിറയും സൗ തോ തോ തൈലി നാവി അപ്പോൾ അങ്ങനെയാണെങ്കിൽ നൂറ് എന്ന് പറയുന്നത് രണ്ട് സഞ്ചികളും വരില്ലേ അപ്പോൾ നൂറിനേക്കാളും നൂറ് എന്ന് പറയുന്നത് പച്ചാസിനേക്കാളും വലുതല്ലേ എന്ന് ചോദിക്കുമ്പോൾ മോസിന് പറയുന്ന മറുപടിയാണ് പച്ചാസം എവിടെ കിടക്കുന്നു സൗ എവിടെ കിടക്കുന്നു അമ്പത് പച്ചാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഞ്ചി നിറച്ചോളൂ അങ്ങനെയാണെങ്കിൽ പച്ചാസിൻ്റെ ഇരട്ടിയാണ് സൗ എന്ന് പറയുന്നത് അത് രണ്ട് സ സഞ്ചിയെങ്കിലും ഉണ്ടാവില്ലേ ചോദിക്കണം അപ്പോൾ ബസ്തി ധനീ ഹോനിലകി അപ്പം ആ കോളനി വളരെ സമ്പൽ സമ്മർദ്ദമാവാനായിട്ട് തുടങ്ങിയിരുന്നു ബസ്തി എന്ന് പറഞ്ഞ കോളനി ഈദ്ഗാഹ ജാനേ വാലോ വാലോം കി ടോലിയേം നസ്രാനിലകി ആ ബസ്തി അതായത് ഇവിടെ പറയുന്നത് കോളനിയിൽ നല്ല തിരക്കാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈദ്ഗാഹ് വാലം വാലോക്ക് ടോ ടോലിയാം നസറാനി ടോലി എന്ന് പറഞ്ഞാൽ ലൈൻ പങ്ക്തി അപ്പോൾ ഈദ്ഗാഹിലേക്ക് പോകുന്ന ആളുകളുടെ ലൈനുകൾ കാണാനായിട്ട് തുടങ്ങി ഇവിടെ ദനിയെന്നുള്ളത് തിക്ക് എന്നുള്ള അർത്ഥം അതായത് നല്ല തിരക്കാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏക് സെ ഏക്ക് ബഡ്കിയിലെ വസ്ത്ര പവനെ ഹെ ഹുയേ ഇനി ഓരോരുത്തരും നല്ല തിളങ്ങുന്ന മിന്നുന്ന ബഡ്ക്കിയിലെ നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് എല്ലാവരും വരുന്നത് കോഴി ഇക്കേ താങ്കേപ്പർ സവാർ കോയി മോട്ടർ മോട്ടർപ്പർ ഇനി കുറേ കുറച്ച് കുറച്ചാളുകൾ ഇക്കേ താങ്കി ഇക്ക എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ എന്നുള്ള അർത്ഥമാണ് ഇക്കേ താങ്കിയെന്നു തന്നെ ഒറ്റ കുതിര വലിക്കുന്ന വണ്ടിയാണ് അതായത് രണ്ട് ചക്രമുണ്ട് ഒരു കുതിരയാണ് വലിക്കുന്നത് അപ്പോൾ കോഴി ഇക്കേ താങ്കേപ്പർ സവാർ കുറേ ആളുകൾ കുതിര വണ്ടിയിലാണ് സവാരി ചെയ്യുന്നത് യാത്ര ചെയ്യുന്നത് കോഴി മോട്ടോർപ്പർ ചിലൊരു വണ്ടിയിലാണ് സബി ഇത്രമേ ബസേ സബിക്ക് ദിലോമേ ഉമങ്ക് ഇത്ര തന്നെ പെർഫ്യൂമിൽ അതായത് എല്ലാവരും ഇങ്ങനെ പെർഫ്യൂമിൽ മുങ്ങിയിട്ടാണ് വരുന്നത് അത്ര ഇത്ര തന്നെ അത്ര അതായത് പെർഫ്യൂമിൽ മുങ്ങിയിട്ടാണ് ഓരോരുത്തർ വരുന്നത് സബിക്ക് ദിലോമേ ഉമങ്ക് എല്ലാവരുടെ മനസ്സിൽ ഭയങ്കര ആവേശമാണ് ഉത്സാഹത്തോടുകൂടി വരുന്നത് വളരെ സന്തോഷത്തോടുകൂടിയാണ് അവർ വരുന്നത് ഗ്രാമീണക്കായേ ചോട്ടാസൾ അപ്പനെ വിപന്നതാസേ ബേഖബർ സന്തോഷ് അവർ ധൈര്യമേ മഗ്ന ചലാരഹാത ഇനി ഗ്രാമീണമൊക്കെ ഈ ചോട്ടാസദൽ അത് ഗ്രാമീണ ഗ്രാമീണരുടെ ഈ ചെറിയൊരു ഗ്രൂപ്പ് അവർ അപ്പനി വിഭിന്നത ബേ ഖബർ അവരുടെ ദുഃഖത്തെക്കുറിച്ച് ചിന്തയില്ലാതെ ബേ ഖബർ ഖബർന്നാണ് ചിന്തയില്ലാതെ വിഭന്നത എന്ന ദുഃഖം ഇപ്പോൾ അവരുടെ സങ്കടം അല്ലെങ്കിൽ ദുഃഖത്തെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ സന്തോഷ ധൈര്യമേ മകൻ ചലാചാരാതെ വളരെ സന്തോഷത്തിൽ വളരെ ധൈര്യത്തിൽ മുഴുകിക്കൊണ്ടാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത് എവിടേക്ക് ഈദ്ഗാഹിലേക്ക് അപ്പോൾ നല്ല തിരക്കാവാൻ തുടങ്ങി അതായത് പല പല ഗ്രൂപ്പുകളായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും നല്ല തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് വന്നു ചിലർ കുതിരവണ്ടിയിൽ വരുന്നു ചിലർ വണ്ടിയിൽ വരുന്നു ചിലർ പിന്നെ ആളുകൾ എല്ലാവരും പെർഫ്യൂം ഒക്കെ അത്രലൊക്കെ മുങ്ങിയിട്ട് വരുന്ന സെൻ്റൊക്കെ അടിച്ചിട്ട് സംഭവിക്കത്തില്ല അമ്മേ ഉമ്മക്ക് എല്ലാവരുടെയും മനസ്സിൽ വളരെ സന്തോഷവും ഉത്സാഹം ആനന്ദമൊക്കെ ഉണ്ട് എല്ലാവരും അങ്ങനെ വരുന്നത് ഇതിനിടയിൽ ഗ്രാമീണമൊക്കെ ഈ ചോട്ടാ സദൽ ഗ്രാമീണരുടെ ചെറിയ ഗ്രൂപ്പ് ഈ ആളുകൾ അവരെ അവരുടെ ദുഃഖത്തെ സങ്കടത്തെയൊക്കെ മറന്നുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തയില്ലാതെ അവരെ അവർ സന്തോഷ് വളരെ സന്തോഷത്തോടെ വളരെ ദൈരിദ്രത്തോടെ അവർ ഭക്ഷണം കീലെ നഗർക്ക് സബി ചീസെ അനോഖ്യത്തി കുട്ടികൾക്കാണെങ്കിൽ ആ നഗരത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും വളരെ വിചിത്രമായിട്ടാണ് തോന്നിയിരുന്നത് ജിസ് ചീസ് ക്യൂർ താക്തേ താക്തേ ഹി രചാത്തെ അപ്പോൾ ഏത് വസ്തുവിനെയാണ് അവർ നോക്കുന്നത് അതങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് കാരണം അവർക്കത് പരിചിതമല്ലാത്തതാണ് അവർക്ക് ആദ്യമായിട്ട് കാണുന്നതാണ് അപ്പോൾ അവർക്കത് വിചിത്രമായിട്ട് തോന്നാണ് അപ്പോൾ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സാധനങ്ങളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് और पीछे से बार बार हॉर्न की आवाज़ കി पर भी എന്നാ ചെയ്തത്തെ അത് പിന്നിൽ നിന്ന് വണ്ടികളുടെ ഹോണ് ഹോണടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് बार ബാർബാർ ഹോണിക്കാവാ സോണ് ഹോണടിക്കുന്ന സൗണ്ട് അപ്പോൾ വണ്ടികൾ പിന്നിൽ വന്നു ഹോണടിക്കുന്ന ശബ്ദം കേട്ടിട്ട് പോലും എന്നാ ചെയ്തത്തെ അവർക്ക് ബോധം ഉണ്ടാവണില്ല കാരണം ചെറിയ കുട്ടികളാണ് അവർ റോഡിൻ്റെ സൈഡിലുള്ള സാധനങ്ങൾ കളിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവും തിന്നെന്താകും അതെല്ലാം എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കെല്ലാം വിചിത്രമായിട്ട് തോന്നുകയാണ് അവരെങ്ങനെ നോക്കിക്കൊണ്ട് പോകുമ്പോൾ പിന്നിൽ വന്ന് വണ്ടി ഹോൺ ഹോർണടിക്കേണ്ടത് പക്ഷേ അതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല ആ കുറച്ച് അതിനെക്കുറിച്ച് ബോധമൊന്നും അവർക്കില്ലായെന്നു പറയുന്നത് ഹാമിത്തോ മോട്ടറൊക്കെ നീച്ചി ആത്തേ അത്തേപ്പച്ച ഹാമിദാണെങ്കിലോ എങ്ങനെയൊക്കെയോ വണ്ടിയുടെ അടിയിൽ പെടാതെ അവിടെ രക്ഷപ്പെടും ചെയ്തു മോട്ടറൊക്കെ നീച്ചി ആത്തേ അത്തേപ്പച്ച വണ്ടിയുടെ അടിയിൽ പെടേണ്ടതായിരുന്നു എങ്ങനെയോ അവൻ രക്ഷപ്പെട്ടു അപ്പോൾ കുട്ടികളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഗ്രാമീണർ പ്രത്യേകിച്ച് അവർ എല്ലാ ദുഃഖവും മറന്നുകൊണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പല സാധനങ്ങളും ഇങ്ങനെ ജിസ് ജീസ് കയോർ താക്തേ താക്തേ ഹി രചാത്തേ പി എസ് എ ബാർബാർ ഹോൺ കി ആവാ സോനെ പർബി എന്നാ ചെയ്തത്തെ അവരത് ശ്രദ്ധിക്കുന്നില്ല ബോധം ഉണ്ടാവണില്ല ഏക്ക് ബാർ ഹമീദ് തോമോട്ടറൊക്കെ നീച്ചി അത്തേത്തേ പച്ച പ്രകാശ ഹമീദ് വണ്ടിയുടെ അടിയിൽ പെടേണ്ടതായിരുന്നു എങ്ങനെയോ രക്ഷപ്പെട്ടു സഹസ ഈദ്ഗാഹ് എന്നസറായി പെട്ടെന്ന് ഈദ്ഗാഹ് കാണാനായിട്ട് പറ്റി ഊപ്പർ ഇമിലിക്ക് ഖന വൃക്ഷം കീ ചായ ഇപ്പോൾ അവരുടെ നിസ്കരിക്കണം പോകുന്ന ഈദ്ഗാഹാണ് നിസ്കാര പള്ളിയാണ് അത് പിന്നെ ഇമിലിക്ക് ഖനവൃക്ഷം കീ ചായ ഇപ്പോൾ ഈദ്ഗാഹൻ്റെ മുകളിലെ നമ്മുടെ ഇമലി എന്ന് പുളി പുളിമരം ഇപ്പോൾ പുളിമരത്തിൻ്റെ തണലിലാണ് അതായത് മരങ്ങളിലെ ശാഖ നിൽക്കുന്നത് ഈ ഈദ്ഗാഹിൻ്റെ മുകളിലേക്കായിട്ടാണ് നിൽക്കുന്നത് ഊപ്പർ എമിലിക്ക് കനയെ വൃക്ഷം കേ ചായ മുള്ളിൽ നല്ല പുളിമരത്തിൻ്റെ നല്ല തണലുണ്ട് നീച്ചെ പക്ക ഫർശ്ഹേ ജിസ്ബർ ജാജിം ബിച്ചാ ഹുവാഹേ താഴെ നല്ല തറയാണ് ഫർസ് എന്ന് പറഞ്ഞാൽ നിലം തറയാണ് നല്ല എന്താ പറയുക പെർഫെക്റ്റായിട്ടുള്ള ഫർസ് ഹെ നിലമാണ് നല്ല തറയാണ് ഗ്രൗണ്ടാണ് ജിസ് പാചിം ബിചാ ഹുവാഹേ ഝാചിംന്ന് പറഞ്ഞാൽ ഫ്ലോർ ക്ലോത്താണ് നമ്മളെ എന്നൊക്കെ പറയും അതിൽ പരവതാനി വിരിച്ചിട്ടുണ്ട് ബിചാ ഹുവാഹേ അത് വിരിച്ചിട്ടുണ്ട് ആർ റോസെ താരംക്ക് പങ്ക്തിയാം ഏകെ പീച്ചെ ഏക് ന ജാനെ ഖഹാം തക് ചലി ഗൈ ഹെ പക്കേ ജഗത്കെ നീച്ചെ തക് ജഹാം ഝാജിം ബി നഹി ഹെ റോസെ ദാരംക്ക് പങ്ക്തിയാ റോസേതാണ് ഫാസ്റ്റിംഗ് നടത്തിയിട്ട് വരുന്നവർ ഫാസ്റ്റിങ് ഉപവാസം അപ്പോൾ ഈ നോമ്പൊക്കെ എടുത്ത് ഉപവാസ എടുത്ത് വരുന്ന ആളുകളിലെ ലൈനുകൾ ഏക്കെ പീച്ചേക്കുന്ന ജാനേക്കഹാന്തർ ചെലകേ അപ്പോൾ ഒന്നിന് പിന്നാലെ ഒന്നൊന്നായിട്ട് എവിടേക്കാണെന്ന് അറിയില്ല അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്കേ ജഗത് ജഗത്കെ നീച്ചേത്തക്ക് അതായത് താഴെ നല്ല എന്താ പറയുക ഒരുക്കിയിട്ടുണ്ട് പക്കേ ജഗത് കെ നീചേത്തക്ക് അതായത് ഈ ലോകത്തിൻ്റെ കീഴിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് ജഹാ ഝാ ജിംബി നഹിഹി അവിടെ കാർപ്പറ്റൊന്നും വിരിച്ചിട്ടില്ല ഫ്ലോർ ഒന്നും വെച്ചിട്ടില്ല അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ വരികളായിട്ട് ഫാസ്റ്റിംഗ് നടത്തിയ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിസ്കരിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നയേ ആനെ വാലെ ആൾക്കാർ പീച്ചയ്ക്ക് കതാർമേ ഗെഡേ ഹോജാത്തഹേ പുതിയതായിട്ട് വരുന്ന ആളുകൾ ആദ്യയിട്ട് വരുന്ന ആളുകൾ പീച്ചയ്ക്ക് കതാർമേ അത് പിന്നിലെ വരിയിൽ ലൈൻ കത്താർ എന്ന് പറഞ്ഞാൽ പങ്ക്തി ലൈൻ അർത്ഥം ഇപ്പം പിന്നിലെ വരിയിൽ അവർ പോയി നിൽക്കുന്നത് ഗെഡേ ഹോജാത്തഹേ പിന്നിലെ വരെ പോയി നിൽക്കുന്നുണ്ട് അപ്പം പുതിയതായിട്ട് വരുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളെ പിന്നാലെ പിന്നിലേ ഓരോരോ ആളുകൾ അങ്ങനെ വരിവരിയിട്ട് വരുന്നുണ്ട് അതിൻ്റെ പിന്നിലായിട്ട് ഇവർ പോയി നിൽക്കുന്നു ആകെ ജഗഹ്നഹി ഹെ ഇനി മുന്നിലേക്ക് സ്ഥലമില്ല കോയി ധൻ ഓർ പത്നഹി ദേഗ്ത ഇപ്പം ഈ വരിയിൽ നിൽക്കുന്നവർക്ക് ആരും തന്നെ ധനവോ അല്ലെങ്കിൽ അവരുടെ പദവിയോ ഒന്നും തന്നെ നോക്കുന്നില്ല ഇപ്പോൾ ഈശ്വരൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ എല്ലാവരും ഒന്നാണെന്നാണ് പറയുന്നത് എല്ലാവരും ഒരുപോലെയാണെന്നാണ് പറയുന്നത് അവിടെ സമ്പത്തുണ്ടോ അവരുടെ പദവി എന്താണോ അതൊന്നും നോക്കുന്നില്ല പാവപ്പെട്ടവരായാലും പണക്കാരായാലും എല്ലാവരും ഒരുപോലെയാണ് ഈശ്വരൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് ആരുടെയും ധനമോ സമ്പത്തോ പദ പദവിയോ ഒന്നും തന്നെ നോക്കുന്നില്ല പതെന്ന് തന്നെ പോസ്റ്റ് പദവി ഇസ്ലാംക്ക് നിഗാഹുമേ സബ് ബരാബർ ഹെ ഇപ്പം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലെ ദൃഷ്ടിയിലെ സബ് ബരാബർഹെ എല്ലാവരും തുല്യരാന്നാണ് പറയുന്നത് പള്ളാഹുവിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടില് അവരുടെ ദൃഷ്ടിയിൽ എല്ലാ ആളുകളും തുല്യരാണ് അവിടെ പണക്കാരെന്നോ പാവപ്പെട്ടോ എന്നുള്ള വ്യത്യാസമില്ല എല്ലാ ആളുകളും ഒരുപോലെയാണെന്നാണ് പറയുന്നത് എക്സമാൻ ഹെ ഒരുപോലെയാണ് ഇൻ ഗ്രാമീണനെ ബി വജു കിയ അർപ്പിച്ചിൽ ഈ പങ്ക്തിമ്മേ ഘടയ ഹുകയും ഇപ്പം ഈ ഗ്രാമീണരും ഇവിടെ വന്ന നമ്മുടെ ഗ്രാമീണരായിട്ടുള്ള ആളുകൾ അവരും വജു കിയ വജു കിയെന്നു പറഞ്ഞാൽ നമ്മൾ വാഷിംഗ് ഓഫ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ബിഫോർ പ്രയർ അപ്പോൾ നമ്മൾ മുസ്ലിംസ് നിസ്കരിക്കാനായിട്ട് പള്ളിയിൽ കയറുന്നതിന് മുൻപ് അവരെ പുറത്ത് കൈയും കാലൊക്കെ കഴുകി വൃത്തിയാക്കും അപ്പോൾ ആ പ്രയറിന് മുൻപ് അവർ കയറുന്നതിന് മുമ്പ് അത് ചെയ്തിട്ടാണ് അവർ കയറുകയെന്ന് പറയുന്നത് ഈ ഗ്രാമീണം നെബി വജൂക്കിയ അപ്പോൾ ഗ്രാമീണരും എന്ത് ചെയ്തു കയ്യും കാലൊക്കെ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി അർപ്പിച്ചില്ല ഈ ഭംഗ്തി മെഗടെ ഹുകയെ പിന്നിലെ വരിയിലവരും പോയി നിന്നു അപ്പോൾ വലിയ വരിയായിട്ടാണ് നിൽക്കുന്നത് ഒരുപാട് ആളുകൾ അതിന് പിന്നിൽ പിന്നിലും വരിയായിട്ട് എവിടേക്കാണ് പോകണമെന്ന് പറയാൻ പറ്റില്ല നമ്മളെ ഈ ലോകത്തിൻ്റെ കീഴിൽ അതായത് ഒന്നും വിളിച്ചിട്ട് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയതായി വരുന്ന ആളുകളും ആ ലൈനിൽ വന്ന് നിൽക്കുന്നുണ്ട് നമ്മളെ ഗ്രാമീണരായ ആളുകളും എന്ത് ചെയ്തു അവർ കയ്യും കാലൊക്കെ വൃത്തിയാക്കി അവരും ഈ വരിയിൽ പോയിട്ട് നിൽക്കണം പിച്ചിലി പങ്ക്തി പിന്നലത്തെ വരിയിൽ പോയിട്ട് നിൽക്കണം കിത്തന സുന്ദർ സഞ്ചാലൻ കിത്തനീ സുന്ദർ വ്യവസ്ഥ ചിന്തിക്കുകയാണ് എത്രയോ സുന്ദരമായിട്ടുള്ള നടത്തിപ്പ് അതിൻ്റെ കോർഡിനേഷൻ അല്ലെങ്കിൽ അത് വളരെ നന്നായിട്ടുണ്ടാക്കി ഇതിനെ സുന്ദര വ്യവസ്ഥ നല്ല സുന്ദരമായിട്ടുള്ള വ്യവസ്ഥ അപ്പോൾ ഈ ഈദ്ഗാഹിലെ നിസ്കരിക്കാനായിട്ടുള്ള വളരെ സുന്ദരമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യവസ്ഥ തന്നെ അതിൻ്റെ ഒരു നടത്തിപ്പ് തന്നെ വളരെ മനോഹരമാണെന്ന് പറയുന്നത് ലാക്കോം സിർ ഏക് സാത്ത് സിജതേമേം ജു തേ ഹേം സിജതന്ന് തന്നെ പ്രണമിക്കുക അല്ലെങ്കിൽ നിസ്കാരം എന്ന് പറയും ലാക്കോം സിർ ലക്ഷക്കണക്കിന് തലകളാണ് ഏക് സാത്ത് ഒരേ സമയത്ത് ഒരുമിച്ച് ടൂഗതർ സിജദേമയെ ജുക്ചാത്തേഹയെ നിസ്കരിക്കാനായിട്ട് തല കുനിക്കുന്നത് ജുക്ചാന്നത് കുല കുനിക്കുക അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുടെ തല ഒരേ സമയത്ത് ഒരുപോലെ അവിടെ നിസ്കരിക്കാനായിട്ട് കുനിയുന്നു ഫിർ സബ് കെ സബ് ഏക് സാത്ത് ഗഡേ ഹോജാത്തഹേ വീണ്ടും അവരെല്ലാവരും ഒരേ പോലെ ഒരേ സമയത്ത് നിൽക്കുന്നു ഏക് സാത്ത് ജുക്തേഹേ ഒരുപോലെ കുനി തലകുനിക്കുന്നു ഏകസാത്ത് ഗുഡ് നോക്കിയ ബൽബൈട്ട് ചാത്തഹേ ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരേ പോ ഒരേ പോലെ അല്ലെങ്കിൽ ഒരുമിച്ച് ഗുഡ് നോക്കിയ ഗ ബൽപ്പർ മുട്ട് കുത്തി നിൽക്കുക ഗുഡ് നോക്കിയ ഗുഡ്നെന്ന് പറഞ്ഞാൽ കാൽമുട്ട് കാൽമുട്ടമ്മ ഇരിക്കുന്നു ഗുഡ് നോക്കിയ ബെൽബൈറ്റ് ചാത്തഹേ കാൽമുട്ടിൻ്റെ മുള്ളിൽ ഇരിക്കുന്നു മുട്ട് കുത്തിയിരിക്കുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ ആ രീതിയാണ് ഇവിടെ പറയുന്നത് അതെങ്ങനെയാണെന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ എന്താണെന്ന് ലാ കോംസിർ ഏക സാത്ത് സിജ് ജുക്ചാത്തെഹേ ഫിർ സബ് സബ് ഏകസാത്ത് ഗഡേ ഹോജാത്തെ ഏകസാഥ് ജുക്തേ ഹെ ഏകസാത്ത് ഗുഡം കേബൽ ബേഡ് ചാത്തേ നിസ്കരിക്കുന്ന രീതിയാണ് പറയുന്നത് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ഒരേ സമയത്തും നമസ്കരിക്കുന്നു വീണ്ടും നിൽക്കുന്നു വീണ്ടും തലകുനിക്കുന്നു വീണ്ടും മുട്ടുകുത്തി ഇരിക്കുന്നു കൈ ബാർ ഈഹി പ്രക്രി ക്രിയാഹി ബിജിലിക്ക് എല്ലാക്കോം ബത്തിയോ ഏക് സാത്ത് പ്രദീപ്ത ഹോ അവർ ഏകസാത്ത് ബുജായേ അവർ എഹി ക്രം ചൽത്തരഹ അപ്പം നിസ്കരിക്കുന്ന ആ ഒരു ക്രമാണെന്ന് പറയുന്നത് ഇവിടെ കൈബർ ഈഹി ക്രിയാഹുതി ഹേ അത് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതായത് തല കുനിക്കുന്നു വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നു വീണ്ടും തല കുനിക്കുന്നു വീണ്ടും മുട്ടിൻ്റെ മുകളിൽ ഇരിക്കുന്നു അങ്ങനെ ഈ പ്രക്രിയ ഒരുപാട് പ്രാവശ്യം ചെയ്യുന്നുണ്ട് എങ്ങനെയാണെന്ന് പറയുന്നത് എന്ത് പോലെ തോന്നുന്ന പറയുന്നത് ജയ സെ ബിജ്ലിക്ക് അല്ലാക്കുമ്പോൾ ബത്തിയാം ഏകസാത്ത് പ്രദീപ്ത ഹോം ഏക് സാദ് ഭുജായം അതായത് വൈദ്യുതിയുടെ വിളക്കുകൾ അതായത് ലക്ഷക്കണക്കിന് വിളക്കുകൾ ബത്തിയാൽ ലൈറ്റുകൾ ഏക്സാത് പ്രദീപ്ത ഹോ ഒരേ സമയത്ത് കത്തുകയും ഏക് സാത്ത് ഭുജായം ഒരേ സമയത്ത് അണയുകയും ചെയ്യുന്നൊരു പ്രതീതിയാണ് തോന്നിയിരുന്നത് അപ്പം നിസ്കരിക്കുന്നത് നമുക്കിവിടെ തോന്നുന്നത് എങ്ങനെയാണ് ലക്ഷക്കണക്കിന് ലൈറ്റുകൾ ഒരുമിച്ച് ഒരേ സമയത്ത് കത്തിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരേ സമയത്തത് കെടുത്തി കഴിഞ്ഞങ്ങനെയിരിക്കും ആ ഏക്രം ചിലത്തറ ആ ഒരു ക്രമാണോ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതെങ്ങനെ വീണ്ടും വീണ്ടും ഇതെങ്ങനെ ആവർത്തിച്ച് അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കിത്തന അപൂർവ്വദൃശ്യത ജിസ്കി സാമൂഹ്യ ക്രിയായയും വിസ്താർ അവർ അനന്തത ഹൃദയക്കോ ശ്രദ്ധ ഗർവർ ആത്മാനന്ദസേ ഭർദ്ദേ മാനോ ഭ്രാതൃത്വക്ക ഏകസൂത്ര ഇൻ സമസ്ത ആത്മാവോക്കോ एक लड़ी में हुए അപ്പം അത് വളരെ കിട്ടുന്ന അപൂർവ ദൃശ്യത എത്രയോ അപൂർവമായിട്ടുള്ള ദൃശ്യമായിട്ടാണ് അതിന് പറയുന്നത് ജിസ്കി കി സാമൂഹിക ക്രിയായ അവരുടെ സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിസ്താരം അതുപോലെ തന്നെ വിസ്താരം അനന്തത അവരുടെ വിസ്താരം അതുപോലെ തന്നെ അനന്തത അതിൻ്റെ അതല്ല അനന്തത ഹൃദയക്കോ ഹൃദയത്തിന് ശ്രദ്ധ ഗർവ ആത്മാനന്ദ സേ ഭ ഭക്തി ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഭക്തി ഗർവെന്നാണ് അഭിമാനം അവർ ആത്മാനന്ദത്തെ ആത്മസന്തോഷം ഇത് നിറച്ചിരുന്നു അപ്പോൾ ഓരോ വ്യക്തികളുടെ ഹൃദയത്തിലെ ഈ ദൃശ്യം എന്ന് പറയുന്നത് നിസ്കരിക്കുന്ന ദൃശ്യം വളരെ അനു അപൂർവ്വമായിരുന്നു അതുപോലെ അവരുടെ പ്രവർത്തനങ്ങൾ അത് വിശാലമായ ഹൃദയത്തെ അല്ലെങ്കിൽ അനന്തമായ ഹൃദയത്തെ ഹൃദയത്തിലെ ഭക്തിയും അഭിമാനവും ആത്മാനന്ദവും നിറയ്ക്കുന്നതായിട്ട് തോന്നിയിരുന്നു मानो एक सूत्र इन മാനോ ഭ്രാതൃത്വക്ക ഏകസൂത്രി സമസ്ത ആത്മാവോക്കോ ഏക്ക് ലഡി മേ പിരോയ മാനോ നമുക്ക് തോന്നണ എന്താണ് തോന്നുന്നത് ഭ്രാതൃത്വ സാഹോദര്യം സാഹോദര്യത്തിൻ്റെ ഏക് സൂത്രി സാഹോദര്യം എന്ന് പറയുന്നതിൻ്റെ ഒരു ചരടില് നമ്മൾ പറയാം ഏകസൂത്ര ഈ സമസ്ത ആത്മാവോക്കോ ഈ എല്ലാ ആത്മാക്കളെയും ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ വരുന്നുണ്ട് അവരെല്ലാവരും തമ്മിൽ സാഹോദര്യം അതായത് ഒരു ഒറ്റ എക്ക് ലഡിമെ പിരോയ ഹുയേഹിയെ ഒരു സ്ട്രിങ്ങിലെ അല്ലെങ്കിൽ ഒരു ചരടിലെ ഒരു കമ്പിയിലെ പിരോയെ കോർത്തെടുത്തതുപോലെ ഇപ്പോൾ സാഹോദര്യം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ചരട് അതായത് ഈ എല്ലാ ആത്മാക്കളേനെയും ഒരൊറ്റ കമ്പിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരൊറ്റ സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരൊറ്റ ചരടിൻ്റെ ഉള്ളിൽ പിരോയ ഹുയേഹിയെ കോർത്തെടുത്തതുപോലെയാണ് തോന്നിയിരുന്നത് അപ്പോൾ ഇവിടെ പണക്കാര് അല്ലെങ്കിൽ പാവപ്പെട്ടവർ എന്നുള്ള വ്യത്യാസമില്ല അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് നമ്മൾ പദവിയോ അതുപോലെ തന്നെ ധനമോ സമ്പത്തോ ഒന്നും അവിടെ നോക്കുന്നില്ല അതായത് ഇസ്ലാമിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഈശ്വരൻ്റെ മുന്നിൽ സബ് ബരാബർ ഹീ അള്ളാഹ് കി നിഗാഹ്മേ അല്ലെങ്കിൽ ഇസ്ലാം കി നിഗാഹ് നിഗാഹ്മേ സബ് ലോക് സമാൻ ഹീ സബ് ലോക് ബരാബർ ഹെ സബ് ബരാബർ ഹേ എല്ലാവരും തുല്യരാന്നു പറയുന്നത് അപ്പോൾ അവിടെ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ നിസ്കരിക്കുന്ന നമ്മൾ പറഞ്ഞു എന്താണ് ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ വിശാല ഹൃദയത്തെ അല്ലെങ്കിൽ നമ്മുടെ അനന്തമായ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ അത് ഓരോരുത്തരുടെ ഉള്ളിലേക്ക് ഭക്തിയും അഭിമാനവും ആത്മസന്തോഷവും നിറയ്ക്കുന്നതായിരുന്നു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു സാഹോദര്യത്തിൻ്റെ ഒരൊട്ട ചരടിൽ കോർത്തെടുത്തതുപോലെ എല്ലാ ആത്മാക്കളെയും അല്ലെങ്കിൽ എല്ലാ മനുഷ്യരെയും ഒരേ ചരട്ടിൽ കോർത്തെടുത്ത പോലെ നമുക്ക് തോന്നുമായിരുന്നു അത്രയ്ക്കും മനോഹരമായൊരു അപൂർവമായിട്ടുള്ളൊരു ദൃശ്യമായിരുന്നു ആ ഈദ് നമസ്കാരത്തിൻ്റെ എന്ന് പറയുന്നത് അങ്ങനെ നമാസ് ഗത് മുഹഗൈ ഹെ അങ്ങനെ നമസ്കാരം അവിടെ അവസാനിക്കുകയാണ് ഗത്മുഹഗൈ ഹെ അവസാനിച്ചു ലോകം ആത്മസ്മയ ഗലേമില്ല ഹൈ ഹെ ഇപ്പോൾ ഇതിൻ്റെ നമസ്കാരം അവിടെ അല്ലെങ്കിൽ ഇതിൻ്റെ നിസ്കാരം അവിടെ അവസാനിച്ച് ഉഗത് മോനെ അവസാനിക്കുക ലോകാപ്പസ്മേ ഗളയമില്ലേ ആളുകൾ പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ് ഗളയമില്ലേ ഹെ ആശ്ലേഷിക്കുക കെട്ടിപ്പിടിക്കുക മിഠായി ഒരു ഗിലോനോക്കി ദുഖാനോപ്പർ ധാവാ ഹോത്താഹേ ഞാൻ മാത്രമല്ല ആളുകൾ മധുരപലാരത്തിൻ്റെ കടകളുണ്ട് മിഠായിക്ക് ദൂക്കാനുണ്ട് ഗിലോനയ്ക്ക് ദൂക്കാനുണ്ട് കളിപ്പാട്ടങ്ങൾ ടോയ്സ് വിൽക്കുന്ന കടകളുണ്ട് ദാവാ ഹോത്താഹെ അവിടേക്ക് ഊടാണ് അപ്പോൾ ഈദ്ഗാഹമേ ഈദ്ക്ക് നമാസ് ഗത്മു ഹോ അവിടെ ഈദ്ഗാഹിലെ ഈദിൻ്റേതായിട്ടുള്ള ആ നിസ്കാരം അവിടെ അവസാനിച്ചു അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് അവരുടെ സഹോദരി അല്ലെങ്കിൽ അവരുടെ സ്നേഹം അതെല്ലാം അവരവിടെ പങ്കുവയ്ക്കുന്നുണ്ട് ആളുകൾ മിഠായി കടയിലേക്കും അതുപോലെ തന്നെ കളി കളിക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന കടകളിലേക്കും അതായത് ടോയ്സ് വിൽക്കുന്ന കടകളിലേക്കൊക്കെ ഓടുകയാണ് തിരക്കാണ് ഗ്രാമീണമൊക്കെ ഈ ഹിദ്ദാൾ ഈ സുഷേമേ ബാലവംസേ കമ്മുൽസിനെയും ഇപ്പം ഗ്രാമീണരുടെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ വിഷയമേ ഈ കാര്യത്തിൽ കുട്ടികളെക്കാളും അത്ര ഉത്സാഹക്കുറവുള്ള ആൾ ആളുകളൊന്നും അവരും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കുട്ടികൾ മാത്രമല്ല ഗ്രാമീണരുടെ ഈ ഗ്രൂപ്പ് മൊത്തം അവർക്ക് ഉത്സാഹക്കുറവെന്നില്ല അത്ര ഉത്സാഹക്കുറവുള്ള ആളുകളൊന്നും ആയിരുന്നില്ല അവരും പരസ്പരം കെട്ടിപ്പിടിക്കുന്നു അവർ സന്തോഷം പങ്കുവയ്ക്കുന്നു അവർ മിഠായി കടകളിലേക്കും കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടകളിലേക്കും അവരെ പോവുകയാണ് ഇപ്പോൾ നോക്കുമ്പോൾ അത് പറയാൻ നോക്ക് ഊഞ്ഞാൽ ഹിൻഡോലെന്നു പറഞ്ഞാൽ ഊഞ്ഞാൽ ഇപ്പോൾ കുറേ സാധനങ്ങൾ കളിക്കാനുള്ളതും സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണത് ഇത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഊഞ്ഞാൽ കയറാൻ പറ്റും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുണ്ട് പറയുന്നത് ഈ എന്തേക്കോ ഹിൻഡോല ഹെ ഇത് ഊഞ്ഞാലാണ് ഏക്ക് പൈസ തേക്കാർ ചട് ചാവും ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഊഞ്ഞാൽ കയറാൻ പറ്റും കബി ആസമാൻ പർ ചാത്തേ ഹുയേ മാലും ഹോ ഗെ കവി ജമീൻ പ്രകൃത്യ ഹൂ അപ്പോൾ ഊഞ്ഞാൽ കയറി ആടുന്ന കാര്യമാണ് പറയുന്നത് അതായത് ചിലപ്പോൾ നമുക്ക് തോന്നും ആകാശം തൊ ത തൊടാൻ പോകുന്നതുപോലെ ആയിട്ട് നമുക്ക് തോന്നും ആസ്മാൻ പർജാത്തേ ഹൂ അത് ആകാശത്തേക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നും ഊഞ്ഞാല് പൊക്കിയാട്ടുമ്പോൾ ആകാശത്തേക്ക് പോകുന്ന പോലെ തോന്നും കവി ജമീൻ പ്രകൃത്യം ചിലപ്പോൾ നമുക്ക് തോന്നും താഴെ വീഴുന്നത് പോലെ തോന്നും അപ്പോൾ അങ്ങനെ ഊഞ്ഞാലാടാൻ പറ്റും ഒരു രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഊഞ്ഞാലാടാനായിട്ട് പറ്റും യഹ് ചർക്കിഹി ലക്കഡിക്ക് ഹത്തി ഘോട് ഊണ്ട് ചടോംസേ ലഡ്ക്കേ ഹു ഏഹി ലടക്കന തൂക്കിയിടുക ചെടുന്ന വടി അല്ലെങ്കിൽ നമ്മൾ വടിക്കഷ്ണം തടി അർത്ഥം അപ്പോൾ ഇവിടെ നമ്മൾ നല്ലൊരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഊഞ്ഞാലിരുന്ന് ഗംഭീരമായിട്ട് ആടാനായിട്ട് പറ്റുന്ന പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഹി ചർക്കിഹി ലക്കടിക്ക് ഹാത്തി നല്ല ചക്രങ്ങളുണ്ട് ചർക്കി അതുപോലെ ലക്കടി ലക്കടിക്കേ ഹാത്തി മരം കൊണ്ടുണ്ടാക്കിയുള്ള ആനയുണ്ട് മരം കൊണ്ടുണ്ടാക്കിയുള്ള കുതിരയുണ്ട് ഒട്ടകുണ്ട് യേസബ് ചടോംസിലൊക്കെ ഓഹേ അതൊരു വടിയുടെ മുകളിൽ മുള്ളിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് കളിക്കുന്ന സാധനങ്ങളുണ്ടെന്നു പറയുന്നത് അതുപോലെ മരം കൊണ്ടുണ്ടാക്കിയ ആന കുതിര ഒട്ടക അതൊക്കെ ഉണ്ടെങ്കിൽ മുള്ളിലേക്ക് കയറാൻ പറ്റും അതങ്ങനെ വടിയുടെ അതിൽ നമ്മൾ തൂക്കിയിട്ടിട്ടുണ്ട് ഏക്ക് പൈസ ദേക്കർ ഏക്കർ ബ്രെഡ് ചാവോ അവർ പച്ചീസ് ചക്കരമൊക്കെ മസാലയോ ഒരു പൈസ കൊടുത്താൽ അതും ഇരുന്ന് കഴിഞ്ഞാൽ അതായത് ഊഞ്ഞാലും മാത്രമല്ല ആനയുണ്ട് കുതിരയുണ്ട് ഒട്ടകതൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഏക്ക് പൈസ ദേക്കർ ബേക്കർ ബൈച്ചാകുമോ ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുള്ളിൽ ഇരിക്കാൻ പറ്റും അവർ പച്ചീസ് ക മസാലോ അതായത് ഒരു ഒരമ്പത് ചുറ്റലിൻ്റേതായിട്ടുള്ള ഒരു കറക്കത്തിൻ്റേതായിട്ടുള്ള സന്തോഷം അനുഭവിക്കുക രസം നേടാമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു രൂപ ചിലവാക്കിയാൽ മതി ഇങ്ങനെ കറങ്ങാമെന്നാണ് പറയുന്നത് മഹമൂദ് അവർ മൊഹ്സീൻ ആർ നൂർ ആർ സമ്മി ഇൻ ഗോഡോം ആർ ഊണ്ടോം പറഹി അപ്പോൾ ഒരു രൂപ കൊടുത്തിട്ട് കുറേ പേര് അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട് ഹമീദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മഹമൂദ് മോസിൻ നൂറ അതുപോലെ തന്നെ സമ്മി ഇവരൊക്കെ എന്ത് ചെയ്യുന്നു ഇൻ ഗോഡോം ആർ ഊണ്ടോം പറഹി കുതിരയുടെ മുകളിൽ ഒട്ടാത്തിൻ്റെ മുകളിലൊക്കെ അവർ കയറിയിരിക്കുന്നുണ്ട് ഊഞ്ഞാലിൽ കയറിയാലും ഒരു രൂപ തന്നെ ഇതിൻ്റെ മുകളിലൊക്കെ കയറുകയാണെങ്കിലും കൊടുക്കേണ്ടത് ഒരു രൂപ തന്നെയാണ് ഇവരെല്ലാവരും അതിൻ്റെ മുകളിൽ കുട്ടികളതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട് ഹാമിദ് ദൂർഘടാഹെ ഹാമിദ് മാത്രം കയറുന്നില്ല അവൻ അകലം മാറി നിൽക്കുകയാണ് ഹമിദ് ദൂർഘടാഹെ അകന്ന് അല്ലെങ്കിൽ അകലം മാറി നിൽക്കുകയാണ് അവൻ തീൻ കി പൈസ തോസ്കോ പാസ്കി അവൻ്റെ കയ്യിലാണെങ്കിൽ ആകെ ഉള്ളത് മൂന്ന് പൈസയുള്ളത് ഇപ്പോൾ ഒരു രൂപ കൊടുത്തുമ്പോൾ ബാക്കി രണ്ടെണ്ണം ഉള്ളത് അതുകൊണ്ട് അവൻ ഊഞ്ഞാലും കയറിയിട്ടില്ല ഒട്ടാത്ത കുതിരയിടം മുള്ള ആനിടം മുള്ളവൻ കയറിയിട്ടില്ല കാരണം ഒരു രൂപ കൊടുത്താലേ കയറാൻ പറ്റുള്ളൂ അപ്പോൾ അവൻ അകലെ മാറി നിൽക്കുകയാണ് കാരണം അവൻ്റെ കയ്യിൽ തിനി ഹി പൈസ അവൻ്റെ കയ്യിലാകെ മൂന്ന് രൂപ മാത്രമേ ഉള്ളൂ ആ പിന്നെ കോഷ്ക തിഹായി ജരാസ ചക്ര ഖാനഖിലി നഹിൻ ദേ സക്ത അവൻ്റെ ട്രഷറിയിലുള്ള കോഷ് എന്ന് പറഞ്ഞാൽ ട്രഷറി അല്ലെ അവൻ്റെ സമ്പാദ്യം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ സമ്പാദ്യത്തിൻ്റെ തിഹായി മൂന്നിലൊരു ഭാഗം വൺ ബൈ ത്രീ തിഹായി ജരാസ ചക്ര ഖാനഗിരിയെ അതായത് കുറച്ച് നേരത്തെ ആ ഒരു സന്തോഷത്തിന് അല്ലെങ്കിൽ ആ ഒരു കറങ്ങാൻ വേണ്ടിയിട്ട് നഹിന്ദസക്ത അവനതു കൊടുക്കാനായിട്ട് സാധിക്കില്ല കാരണം അവൻ്റെ കയ്യിൽ അത്രയേ ഉള്ളൂ വളരെ കഷ്ടപ്പെട്ട് നേടിയിട്ടുള്ള പൈസയാണ് ആ മൂന്ന് രൂപയുള്ളൂ ആ മുത്തശ്ശിയാണ് നോക്കണത് അപ്പം മൂന്ന് രൂപയെടുത്ത് ചിലവാക്കി കഴിഞ്ഞാലേ പറ്റില്ല അതുകൊണ്ട് ഊഞ്ഞാൽ കയറണമെങ്കിൽ ഒരു രൂപ കുതിരയായാലും ഒട്ടകായാലും ആനയായാലും ഒക്കെ കയറണമെങ്കിൽ ഒരു രൂപയാണ് അപ്പോൾ കുറച്ച് നേരത്തെ ഒരു സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രൂപ കൊടുക്കാൻ അവൻ്റെ കാരണം അവൻ്റെ ഉള്ളത് മൂന്ന് രൂപയാണ് അതിൽ നിന്ന് അവൻ്റെ ആ ട്രഷറിയിൽ അല്ലെങ്കിൽ അവൻ്റെ സമ്പാദ്യത്തിലെ തിഹായി വൺ ബൈ തേർഡ് അതായത് മൂന്നിലൊരു ഭാഗം അതായത് മൂന്ന് രൂപയിൽ ഒരു രൂപ ജരാസ ചക്രഖാനകിരി അതായത് കുറച്ച് നേരത്തെ ഒരു കർക്കത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവന് കൊടുക്കാനായിട്ട് അവന് സാധിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ആ പൈസയുടെ വ്യത്യാസം പറയുന്നുണ്ട് പച്ചാസും അതുപോലെ തന്നെ എക്സോ പച്ചാസാണോ വലുത് എക്സ് സൗ ആണോ വലുതെന്ന് ചോദിക്കുന്നുണ്ട് ഹമീദ് അപ്പം അവൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യം കേട്ടുകൊണ്ടും പറയുന്നുണ്ട് അതായത് പച്ചാസ് എന്ന് പറഞ്ഞാൽ ഒരു സഞ്ചി നിറച്ചാണ് പക്ഷേ സൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അപ്പം അങ്ങ് ചിന്തിക്കാമല്ലോ രണ്ട് സഞ്ചിയെങ്കിലും ആവില്ലേ ചിന്തിക്കാമല്ലോ അപ്പം അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈദ്ഗാഹലി പോവുകയാണ് ഇവിടെ കുട്ടികളുണ്ട് ഗ്രാമീണരുണ്ട് എല്ലാവരും നല്ല എല്ലാ ആളുകളും അതായത് പോകുന്ന ആളുകളൊക്കെ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല മിന്നുന്ന തിളങ്ങുന്ന വസ്ത്രം ഇട്ടിട്ടാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചിലവർ കാസളവർ കുതിരവണ്ടിയിൽ വരുന്നവരുണ്ട് സ്വന്തം വണ്ടിയുള്ളവരുണ്ട് അങ്ങനെ വരുന്നവരുണ്ട് എല്ലാവരും നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് വളരെ സന്തോഷത്തോടെ ആവേശത്തോടു കൂടെയാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഗ്രാമീണരുടെ ഈ ചോട്ടസ ദൾബി ഈ ചെറിയ ഗ്രൂപ്പും പിന്നെ ദുഃഖിക്കോ ഭൂൽക്കർ അവരവർ ദുഃഖത്തെയൊക്കെ മറന്നുകൊണ്ട് അതിനെക്കുറിച്ച് ബേഖബർ അതിനെക്കുറിച്ച് ചിന്തയില്ലാതെ സന്തോഷം അവർ ധൈര്യമേ ഭഗ്ഞാൽ അറഹാത അവർ സന്തോഷത്തോടു കൂടിയാണ് വളരെയധികം കൂടി അവർ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് അങ്ങനെ യഹ ഗ്രാമീ ഗി പച്ച നോക്കിയല്ലേ ഗ്രാമത്തിലെ കുട്ടികൾക്ക് നഗർക്കി ഈ എ സബി ചീസ് അനോക്കിത്തി അതായത് ഗ്രാമീണരായിട്ടുള്ള ഗ്രാമത്തിൽ വന്നു വരുന്ന ഈ ഗ്രൂപ്പിലെ കുട്ടികൾക്ക് ഈ നഗരത്തിലെ കാഴ്ചകൾ അല്ലെങ്കിൽ ആ വസ്തുക്കളൊക്കെ വളരെ വിചിത്രമായിട്ടാണ് തോന്നിയിരുന്നത് അതുകൊണ്ട് തന്നെ അവർ ഓരോരോ കടയുടെ മുന്നിൽ ചെന്നാലും ഓരോരോ സാധനത്തിനും ഉള്ളവരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പിന്നിൽ നിന്ന് വണ്ടി ഹോണടിച്ചാൽ അവർ ശബ്ദം കേൾക്കുന്നില്ല കാരണം അവരുടെ ഉള്ളിൽ ഈ കാഴ്ചകൾ മാത്രമാണ് അവരുടെ ഉള്ളിലുള്ളത് അതുകൊണ്ട് എങ്ങനെയൊക്കെയോ അമിത് അതായത് വണ്ടിയുടെ അടിപൊളാതെ രക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ ഈദ്ഗാഹലെത്തി ഈദ്ഗാഹലെത്തിയപ്പോൾ ഇവിടെ ഫാസ്റ്റിങ് നടത്തിയിട്ട് അല്ലെങ്കിൽ ഈ മുപ്പത് ദിവസം ഉപവാസമൊക്കെ എടുത്തിട്ട് വരുന്ന ആളുകൾ അവരുടെ വരി ഇങ്ങനെ കാണാനായിട്ട് സാധിച്ചു അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് നമ്മുടെ ഗ്രാമീണരുടെ ഈ ഗ്രൂപ്പും ഇതിൻ്റെ ലൈനിൽ പോയി നിൽക്കുകയാണ് അപ്പോൾ അവിടെ ഈ നിൽക്കുന്ന വരി നിൽക്കുന്ന സ്ഥലത്ത് അഹങ്കോയി ദവർ പതു ഹിന്ദേ ആരും മുന്നിൽ നിൽക്കുന്ന ആൾ കാശുകാരനാണോ മുന്നിൽ നിൽക്കുന്ന ആള് ഗവൺമെൻറ് ജോലിക്കാരനാണോ എന്നുള്ളതൊന്നും അവിടെ നോക്കുന്നില്ല എന്നാൽ പട്ടിണി പട്ടിണി കിടന്ന് വരുന്നവരുണ്ടാവും പാവങ്ങളായിട്ടുള്ളവരുണ്ടാവും സമ്പാദ്യം അതായത് ഒരുപാട് കാശ് സമ്പാദിച്ച ആളുകൾ അപ്പോൾ പല രീതിയിലുള്ള ആളുകൾ ആ ഗ്രൂപ്പിലുണ്ട് പക്ഷേ ഇവിടെ ഇസ്ലാം കി നിഗാഹ്മേ സബ് എക് സമാൻ ഹെ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ അള്ളാഹു കെ അള്ളാഹ് കെ നിഗാഹ്മേ അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാടിലെ സബ് ലോ എക് സമാൻ ഹെ ഒരുപോലെ എന്നാണ് പറയുന്നത് ഇനി ഇവിടെ നമ്മൾ നിസ്കരിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത് നമാസ് കെ ബേ അതായത് ലാക്കോംസിർ നിസ്കരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് അതായത് ലക്ഷക്കണക്കിന് തലകൾ അത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് എല്ലാവരും ഒരുമിച്ചാണ് അവിടെ തല കുനിക്കുന്നത് പിന്നെ അവർ നിവർന്ന് നിൽക്കുന്നു പിന്നെ വീണ്ടും കുനിക്കുന്നു പിന്നെ മുട്ടിൻ്റെ കാൽമുട്ടുമ്പോ ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള പണികളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഗ്രാമീണർ ഇവിടെ വന്ന് നമ്മൾ ആദ്യം ഇത് നിസ്കരിക്കും കയറുന്നതിന് മുൻപ് ചെയ്യുന്ന കുറച്ച് കർമ്മങ്ങളുണ്ട് അതായത് പ്രേരണ മുൻപ് അവർ കയ്യും കാലമൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകിയതിന് ശേഷമാണ് കയറുക അപ്പോൾ ഇവരും അതൊക്കെ ചെയ്തിട്ടാണ് കയറിയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് കാണുമ്പോൾ കുട്ടികൾക്ക് തോന്നുന്നൊരു കാര്യമാണ് അതായത് ശരിക്കും നല്ല മനോഹരമായൊരു കാഴ്ച കേട്ടോ പറയുന്നത് അതായത് വൈദ്യുതി വിളക്കുകൾ ലക്ഷക്കണക്കിന് വിളക്കുകൾ ഒരുമിച്ച് പ്രദീപ്തമാവുമ്പോൾ പ്രകാശിക്കുമ്പോൾ എങ്ങനെയാണ് തോന്നുക അതുപോലെ തന്നെ അത് ഒരുമിച്ച് അതിനെ കെടുത്തുമ്പോൾ ഇല്ലാതാവുമ്പോൾ ആ ഒരു ക്രമം പോലെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ നമ്മുടെ വിശാല ഹൃദയത്തെ അനന്ത ഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഭക്തിയും അഭിമാനവും സന്തോഷവും കൊണ്ടുതരുന്ന കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് അത് സാഹോദര്യത്തിൻ്റെ നല്ലൊരു കാഴ്ചയായിട്ടാണ് അത് തോന്നുന്നത് കാരണം ഇവിടെ പറയുന്നുണ്ട് എന്താ പറയുന്നത് എല്ലാ ആത്മാ എല്ലാ മനുഷ്യരും ഒരൊറ്റ ചിരട്ടിൽ കോർത്തെടുത്ത പോലെ അവിടെ പണം പ്രതാപം പട്ടിണി ഇതൊന്നുമില്ല ഒരൊട്ട ചിരടിൽ കോർത്തെടുത്ത പോലെയുള്ള സാഹോദര്യമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നത് അങ്ങനെ നിസ്കാരം ഇവിടെ അവസാനിക്കുകയാണ് ഒരു പരസ്പരം കെട്ടിപ്പിടിച്ച് ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട് കുട്ടികളും ഗ്രാമീണരൊക്കെ കടകളിലേക്ക് ഓടുന്നുണ്ട് അപ്പോൾ കടകളിലേക്ക് പോകുന്ന സമയത്ത് തന്നെ കാണുന്നുണ്ട് ഊഞ്ഞാലുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയുള്ള ഒട്ടകം കുതിര സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കണമെങ്കിൽ എന്ത് വേണം ഒരു പൈസ കൊടുക്കണം ഏക്ക് പൈസ എക് പൈസ തേന ചാഹ്യേ ഒരു പൈസ കൊടുക്കണം എന്നാലാണ് അതിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ പറ്റുള്ളൂ ലഗേ യഹ ഹാമിദ് ദുർഗഡാഹെ ഇവിടെ ഹാമിദ് മാത്രം അകന്ന് നിൽക്കണം മാറി നിൽക്കണം ബാക്കി സബ് ബച്ചം അതായത് മഹ്മൂദ് നൂറ മോസിൻ അതുപോലെ സമ്മി ഈ സബ് ലോക ഗോഡ്മോർ കൊണ്ടും ഇപ്പം ബഡ്തഹി അവർ ഈ ഓട്ടത്തിൻ്റെ കുതിര മുകളിലൊക്കെ അവർ കയറിയിരിക്കുന്നുണ്ട് ലക്കിൻ ഹാമിദ് ദുർഗഡാഹെക്കി ഉസ്കേ പാസ് കേവൽ തീൻ പൈസഹേ കാരണം അവൻ്റെ കയ്യിലാകെ മൂന്ന് പൈസ മാത്രമേ ഉള്ളൂ അതായത് അവൻ്റെ കയ്യിലുള്ള ഒരു ഭാഗം അതായത് മൂന്ന് രൂപ മൂന്ന് പൈസയിലെ രൂപയിലെ അല്ല മൂന്ന് പൈസയിലെ ഒരു പൈസ കൊടുത്താൽ മാത്രമാണ് അതിൻ്റെ മുകളിൽ കയറി ഇരുന്ന് ഊഞ്ഞാലാടാനും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് അത് കൊടുക്കാനായിട്ട് അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഓക്കെ താങ്ക്